സമീർ വാങ്ഡേ, പടത്തിനും പവറിനും വഴങ്ങാത്ത ശക്തനായ ഉദ്യോഗസ്ഥൻ. ഷാറൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാനെ ലഹരി കേസിൽ കുടുക്കിയപ്പോൾ സമീർ വാങ്ഡേയുടെ ഇമേജ് ഇതായിരുന്നു. നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ മുൻ സോണൽ ഡയറക്ടർ സമീർ വാങ്ഡേ. കാലം മാറി കഥയും ആ ഇമേജും. ഇന്ന് സംശയത്തിന്റെ നിഴലിലാണ് വാങ്ഡേ. അതിന് തക്കതായ കാരണങ്ങളുമുണ്ട്. അറസ്റ്റിലായ മകൻ ആര്യൻ ഖാനു വേണ്ടി ഷാറൂഖ് ഖാൻ അയച്ച ചില സന്ദേശങ്ങൾ ഇന്ന് സമീർ വാങ്ഡേ പുറത്തുവിട്ടു. അവനെ ജയിലിൽ അടക്കരുത്, ഞാൻ യാചിക്കുകയാണെന്ന് തുടങ്ങി ഒരു അച്ഛന്റെ മുഴുവൻ നിസ്സഹായതയും പരിഭ്രാന്തിയും വ്യക്തമാക്കുന്നതാണ് ആ ചാറ്റുകൾ. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അർജുൻ, അന്ന് ആ ലഹരിക്കേസിന് സമയത്ത് സമീർ വാങ്ഡേ ഒരു ഹീറോ ആയിരുന്നു. പണവും പ്രശസ്തിയും ഒന്നും നോക്കാതെ ആര്യൻ ഖാനെ പ്രതിയാക്കിയ ഒരു ഹീറോ. പക്ഷെ ഇന്ന് ആ ഇമേജ് അല്ല, ഇന്ന് വില്ലന്റെ ഇമേജിലാണ് നിൽക്കുന്നത്. കുടുക്കിയതാണ് ആര്യൻ ഖാൻ എന്ന നിലയിലേക്ക് കഥകൾ എത്തി നിൽക്കുന്നു. ഈ ചാറ്റുകൾ പുറത്തു വരുമ്പോൾ ആ ഇമേജിൽ എന്തെങ്കിലും മാറ്റം വരുമോ? ആര്യ, ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 25 കോടി രൂപ ആര്യൻ ഖാനെ കുറ്റവിമുക്തനാക്കാൻ വേണ്ടി ഷാറൂഖ് ഖാൻ്റെ പക്കൽ നിന്നും 25 കോടി രൂപ വാങ്ങി എന്ന പേരിലാണ് CBI കേസെടുത്തിരിക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ട് ആരോപണങ്ങൾ നേരിട്ട് അന്വേഷണം എല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് താൻ ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല എന്ന് തെളിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കേസ് നടന്ന 2021 ഒക്ടോബർ ആ സമയത്ത് ഷാറൂഖ് ഖാൻ സമീർ വാങ്ഡേക്ക് അയച്ച ആ ഒരു വാട്സപ്പ് ചാറ്റുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ സമീർ വാങ്ഡേ തന്നെ എടുത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫാദർ ടു ഫാദർ കോൺവെർസേഷൻ എന്ന രീതിയിലാണ് ഈ ചാറ്റുകളെല്ലാം വന്നിരിക്കുന്നത്. നമുക്ക് നേരത്തെ ഈ ആര്യ പറഞ്ഞ പോലെ തന്നെ ഒരു ഇമേജ് എന്നുള്ള സംഭവം നമ്മുടെ മനസ്സിലെല്ലാം നിലനിൽക്കുന്നുണ്ട്. കാരണം അന്ന് സമീർ വാങ്ഡേ എന്തായിരുന്നു ഈ കേസ് നടക്കുന്ന സമയത്ത്? എന്നാൽ 25 കോടി രൂപ വാങ്ങിയെന്നൊരു അലിഗേഷൻസ് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമേജ് എങ്ങനെ എത്തി നിൽക്കുന്നുള്ളത്? അതേപോലെ തന്നെയാണ് ഈ ഒരുപാട് ഹേർട്രോബ് ആയിട്ടുള്ള റൊമാൻസ് മൂവീസും അതുപോലെ തന്നെ ആക്ഷൻ മൂവീസും എല്ലാം ചെയ്യുന്നതെന്നൊരു ഷാറൂഖ് ഖാനെ നമുക്കറിയുള്ളൂ. പ്രത്യേകിച്ച് ടൈം മാഗസിൻ്റെ പേരിൽ തന്നെ ലോകത്തെ ഏറ്റവും 100 ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ അതിലൊരാളാണ് ഷാറൂഖ് ഖാൻ. ആ ഒരു വ്യക്തി സ്വന്തം മകന് വേണ്ടി എത്രത്തോളം കീണ് അപേക്ഷിക്കുകയാണ് ഈ സമീർ വാങ്ഡേയോട് എന്നുള്ള കാര്യമാണ് ഈ വാട്സപ്പ് ചാറ്റിലൂടെ പുറത്ത് വരുന്നത്. പറയുമ്പോൾ ആദ്യം തന്നെ പറയാം, ഈ മയക്കു മരുന്ന് കൈവശം വയ്ക്കുക അല്ലെങ്കിൽ ഉപയോഗിക്കുക എന്നുള്ള നമ്മൾ ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കില്ല. അതെല്ലാം കുറ്റകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ സ്വന്തം മകൻ രക്ഷപ്പെടണം അല്ലെങ്കിൽ സ്വന്തം മകൻ കുറ്റവിമുക്തനായി പുറത്ത് വരണം എന്നുള്ളത് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഒരു പിതാവ് എന്ന രീതിയിൽ ഷാറൂഖ് ഖാൻ നടത്തുന്ന ചാറ്റുകളാണ് സമീർ വാങ്ഡേ ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ അലഗേഷൻസ് നിൽക്കുന്ന 25 കോടി രൂപ എന്ന് പറയുന്ന അലഗേഷൻ ആരോപണം ഒരു രീതിയിലും ഈ വാട്സാപ്പ് ചാറ്റിനകത്ത് പ്രയോഗിച്ചിട്ടുമില്ല. അല്ലെങ്കിൽ അതിന് യാതൊരു രീതിയിലും 25 കോടി രൂപ സമീർ വാങ്ഡേ ആവശ്യപ്പെട്ടു എന്നുള്ളൊരു കാര്യം പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു തെളിവ് കോടതിയിലാണ് ഇതിൻ്റെ സത്യാവസ്ഥയൊക്കെ അറിയേണ്ടത്. ശരി അർജുൻ.